നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് നോക്കി, ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ ഡിഫറൻസി ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഡിഫറൻസിയേഷൻ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ്. അപ്പം ഡി വൈ ബൈ ഡി എക്സ് അല്ലെ, ഡിഫറൻസ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ദ ഡിഫറൻസ് ഓഫ് എക്സ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, അപ്പൊ ഡിഫറൻസ് ഓഫ് ദ ഫംഗ്ഷൻ ഒരു ചെറിയ ഡിഫറൻസ് എച്ച് എന്ന് വെച്ചാൽ വളരെ സ്മോളാണ്. അപ്പം ആ ഫംഗ്ഷൻ മൈനസ് ഒരു എച്ചിൽ ചെറിയൊരു ഇൻക്രിമെന്റ്, അതാ ചെറിയ ഡിഫറൻസ്, ഫംഗ്ഷനിലുള്ള ഡിഫറൻസ് ബൈ അതിന്റെ എക്സിലുള്ള ഡിഫറൻസ്. അതിന്റെ എക്സ് ഫംഗ്ഷന് എഫ് വൈ സിഗൽ എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പൊ എക്സിന് വില എക്സ് ആവുമ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, എക്സ് പ്ലസ് എച്ച് ആവുമ്പോൾ ഉള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഈ ഡിഫറൻസ് അത് എച്ച് എന്ന് വെച്ചാൽ ടെൻസ് ടു സീറോ, എച്ച് വെരി സ്മോളാണ്, ചെറിയ ചേഞ്ച്, ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ്. അപ്പൊ ഈ ഫോം ഇതാണ് ഫോർമുല ആയിട്ട് നമ്മൾ എടുക്കുന്നത്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഈ എക്സ് എക്സ് കൂടെ പോയി എച്ച് ബൈ എച്ച്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫോർമുല. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് 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 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ബൈ എച്ച്. നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ സൈൻ എക്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യണമെന്നിരിക്കട്ടെ. ഡിഫറൻഷിയേറ്റ് സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സൈൻ എക്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, എഫ് ഓഫ് എക്സ് എന്തുവാണ് സൈൻ എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ വില വേണം, എക്സിനെ മാറ്റി എക്സ് പ്ലസ് എച്ച് വെക്കണം. എക്സ് പ്ലസ് എച്ച് സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും കണ്ടോ. അപ്പൊ ഡി ഫംഗ്ഷൻ എല്ലാത്തിനും വില കൊടുക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിന് പകരം സൈൻ എക്സ് കൊടുക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചെന്ന് പറഞ്ഞാൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സൈൻ എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് മൈനസ് സൈൻ എക്സ് ബൈ എച്ച്, ഇതാണ് ആ ഫോർമുല. അതിനകത്ത് വിലയൊക്കെ കിട്ടും. ഇനി നമ്മൾ എച്ചിനെങ്ങനെ സീറോ കൊടുത്ത് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറഞ്ഞ ആദ്യം ഡയറക്റ്റ് കൊടുത്ത് നോക്കിയാൽ ഇത് സീറോ ബൈ സീറോയെ കിട്ടത്തുള്ളൂ. എച്ചിന് സീറോ കൊടുത്താൽ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് സീറോ, എച്ചിന് സീറോ ബൈ സീറോ കിട്ടും. അപ്പൊ അതല്ല, അതൊന്ന് സിംപ്ലിഫൈ ചെയ്യും. അതിന് നമ്മൾ ഏതാ നമ്മുടെ ഫോർമുലാസ് നാലെണ്ണം ഉള്ള ഏതാ സൈൻ സി പ്ലസ് സൈൻ ഡി, സൈൻ സി മൈനസ് സൈൻ ഡി, കോസ് സി പ്ലസ് കോസ് ബി, കോസ് സി മൈനസ് കോസ് ബി. സമ്മ ഇതൊരു പ്രോഡക്റ്റ് ആക്കുന്ന ഫോർമുലയെ സൈൻ, നിങ്ങളെ ട്രിഗണോമെട്രിയിൽ ഒത്തിരി എണ്ണം പ്രോഡക്റ്റ് ആക്കാൻ പഠിച്ചിട്ടുണ്ട്. സൈൻ സി പ്ലസ് സൈൻ ഡി ഇതിനെ പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ ടു ഇൻറ്റു സൈൻ സി പ്ലസ് ഡി ബൈ ടു കോസ് സി മൈനസ് ഡി ബൈ ടു. ഇതോ ആദ്യം കോസ് ടു കോസ് സി പ്ലസ് ഡി ബൈ ടു, ഇതൊരു ബ്രാക്കറ്റിനകത്താട്ടോ, സൈൻ സി മൈനസ് ഡി ബൈ ടു കോസ്, ഇതിന് രണ്ടും കോസ് സി പ്ലസ് കോസ് ഡി ആകുമ്പോൾ ടു കോസ് സി പ്ലസ് ഡി ബൈ ടു, രണ്ടും കോസാണ്, കോസ് സി മൈനസ് ഡി ബൈ. ഇവിടെ മൈനസ് ടു സൈൻ സി പ്ലസ് ഡി ബൈ ടു സൈൻ സി മൈനസ്, ഇത് ഓർക്കാൻ സൈൻ എക്സ് പ്ലസ് വൈ ചെയ്ത ഫോർമുലയ്ക്ക് അകത്ത് ഇത് വരുന്നത്. അപ്പൊ അതേ കണക്ക് ഇരിക്കുന്നത് സൈൻ സൈൻ എക്സ് കോസ് വൈ, കോസ് എക്സ് സൈൻ വൈ കണ്ടോ, ഇത് കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയ്ക്കാണ് ഇത് രണ്ടും വരും. കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ മൈനസ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, അങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി നിങ്ങൾ. അപ്പൊ ഇത് സമ്മിനെ ഒന്ന് പ്രോഡക്റ്റ് ആക്കി എഴുതാൻ വേണ്ടിയുള്ളതാണ്. ഇത് പ്ലസ് ആണ്, അവിടെ ഇൻറ്റു ആണ്, ടു ഇൻറ്റു സൈൻ സി പ്ലസ് ഡി ബൈ ടു ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ ടു കണ്ടോ. അപ്പൊ സൈൻറെ ഫോർമുലാസ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സൈൻ അകത്തുള്ള സംഭവങ്ങളാണ് സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ. കോസിന്റെ ഫോർമുലയ്ക്കകത്തോ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പൊ ഇവിടെ സൈൻ സി മൈനസ് സൈൻ ഡി ഫോമല്ലേ ഇത്, ഇത് സമ്മിനെ പ്രോഡക്റ്റ് ആക്കണം അല്ലേ. നമ്മുടെ ആ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണം, ഏതായ ലിമിറ്റ് എച്ച് ടെൻ എക്സ് ടെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഫോമിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ വൺ അല്ലേ. അപ്പൊ ഇത് സമ്മായിട്ട് കിടക്കുക, ഇതിന്റെ പ്രോഡക്റ്റ് ആക്കുന്നത് ഈ രണ്ടാമത്തെ ഫോമില നോക്കും. രണ്ടാമത്തെ ഫോമില ഇത് സി ഇത് ഡി വന്ന് വിചാരിച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സൈൻ സി മൈനസ് സൈൻ ഡി, ആദ്യം കോസ് അല്ലേ ഇത് ടു കോസ് സി പ്ലസ് സി, ഇത് സി ആണെന്ന് വിചാരിച്ചു ഇത് ഡി ആണെന്ന് വിചാരിച്ചു ടു കോസ് സി പ്ലസ് സി സി എഴുതിയ പ്ലസ് ഡി ബൈ ടു സൈൻ സി മൈനസ് ഡി ബൈ ടു, ദാറ്റ് ഈസ് ബൈ എച്ച് ഉണ്ട്, ഈ എച്ച് വിട്ടു പോകും നമ്മൾ സാധാരണ. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ടു കോസ് എക്സ് എക്സ് കൂടെ കൂട്ടിയാൽ എത്ര ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു, അവിടെ അറേ ചെയ്തോളൂ. ഇവിടെ എക്സ് എക്സും കട്ട് ചെയ്ത് പോയിട്ട് സൈൻ എച്ച് ബൈ ടു. ഇനി നമുക്ക് ഈ എച്ചിനെ അതിൻ്റെ അടിയിലോട്ട് നിരക്കി എഴുതാം. ഈ എച്ചിന് കാര്യം എന്താ കേട്ടോ, അതിനാണ് നമ്മൾ പ്രോഡക്റ്റ് ആക്കിയത് തന്നെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടു ഇൻറ്റു ത്രീ ബൈ ഫൈവ് ആണെങ്കിൽ ഡിവൈഡ് ബൈ ഫൈവ്, എനിക്ക് വേണമെങ്കിൽ ഇതിനെ ടു ഇൻറ്റു ത്രീ ബൈ ഫൈവ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ടു ബൈ ഫൈവ് ഇൻറ്റു ത്രീന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ പ്ലസ് ആണെങ്കിൽ അത് നടക്കത്തില്ല. ഇങ്ങനെ എഴുതിയിട്ട് എനിക്ക് ടു ഇൻറ്റു ടു പ്ലസ് ത്രീ ബൈ ഫൈവ് എന്ന് എഴുതാൻ പറ്റുമോ, പറ്റത്തില്ല.
plus or minus okay anengi ingane ezhudan pattathilla appo nammal into aaki adina ee h ne neeki adhaayathu ee form varana sin avathirikkina saaram thana thaale appo h by 2 thana thaale vanna pore appo 1 avathilla yani idin avathirikkina ibda 2x aanu ibda 2x vanna vannana illa ibda h aanu ibda h vanna vannana illa ibda 2h aanu ibda 2h vanna vannana illa ibda h by 2 aanu ibda h by 2 appo ibda h by 2 ibda h by 2 idatte appo aa by 2 compensate cheyandayil varaki neellu oru by 2 into 2 ini da idu 1 aayi ഇതിന്റെ വില 1 ആയി കഴിഞ്ഞു ഈ 2 ഉം 2 ഉം കട്ട് ചെയ്യും എനിക്ക് sin x ന്റെ ഡിഫറൻഷിയേഷൻ ഉത്തരം കിട്ടേണ്ട cos x ആണ് നേരത്തെ അറിയ നിങ്ങൾ ഉത്തരം എഴുതി വെക്കണം എപ്പോഴും ചോദിച്ചാൽ ഉത്തരം അവിടെ കാണണം ഈ ഫോർമുലയ്ക്ക് ഒരു മാർക്കും കിട്ടി ഈ ഉത്തരത്തിന് ഒരു മാർക്കും കിട്ടി ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 ഈ അപ്ലൈ ചെയ്യാൻ പോയാൽ h ന് 0 ഇടാൻ പോകുന്നു cos 2x plus h ന് ഒരു 0 ഇട്ടു by 2 h ന് 0 ഇട്ടപ്പോൾ plus 0 by 2 ആണ് ഇത് into 1 into 1 അപ്പോൾ എന്തുവായി 2 ഉം 2 ഉം കട്ട് ചെയ്ത cos x ന് ഉത്തരം വന്നു That is differentiation of sin x and cos x. The first principle in the Chodicha Matra way, Idu Beuchi Cheyenda Lu. First principle in the Chodicha Matra Idu Beuchamadi, okay?